ആരാധകരുടെ പ്രിയതാരമാണ് പേർലി മാണി. പേർലിയുടെയും ശ്രീനിഷിൻ്റെയും നിലബേബിയുടെയും ഓരോ വിശേഷങ്ങളും സ്വന്തം വീട്ടിലെ അംഗങ്ങളുടെ സന്തോഷം പോലെ ആരാധകർ ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് തന്നെ താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോ ആയാലും വിശേഷങ്ങളായാലും അത് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാറുണ്ട്. അതിൽ നിലു ബേബി ഉണ്ടെങ്കിൽ പറയേണ്ട കാര്യമില്ല. നിമിഷ നേരം കൊണ്ടായിരിക്കും ഈ വീഡിയോയും ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം വൈറലാകുന്നത്. ശ്രീനിഷിനെയും പേളിയേക്കാളും ആരാധകർക്ക് നിലു ബേബിയാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അതിലൊരു തെറ്റുമില്ല. ഇപ്പോഴിതാ നടു മഞ്ജു വാര്യർ വരെ നിലാ ബേബിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മഞ്ജു വാര്യരുടെ പുതിയ സിനിമയിലെ പാട്ട് നിലുമ ഡാൻസ് കളിച്ചപ്പോൾ നിലുമ എന്ന അടിക്കുറിപ്പോടെ ഈ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ. ഇതോടെ മഞ്ജു വാര്യരും നിലാ ബേബിയുടെ ആരാധികയാണെന്ന് വ്യക്തമാണ്. മഞ്ജു വാര്യരുടെ ഡാൻസ് ടിവിയിൽ കണ്ട അതനുസരിച്ച് ഡാൻസ് ചെയ്യുന്ന നിലാ ബേബിയുടെ വീഡിയോ ആണ് മഞ്ജു വാര്യർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആയിഷ എന്ന സിനിമയിലെ മഞ്ജു വാര്യർ ചെയ്ത ഡാൻസ് വീഡിയോ വൈറലായിരുന്നു. യൂട്യൂബിലെല്ലാം തന്നെ റെക്കോർഡ് മില്യൺ വ്യൂസ് ആയിരുന്നു അത് നേടിയത്. ആ നൃത്തമാണ് ഇപ്പോൾ ടിവിയിലിട്ടപ്പോൾ അതുപോലെ ഡാൻസ് കളിക്കുന്നത്. ഇത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതിന് പിന്നാലെയാണ് മഞ്ജു വാര്യർ ഇത് കണ്ടതും ഇപ്പോൾ ഷെയർ ചെയ്തതും. വളരെ സന്തോഷത്തോടെയാണ് നിലാ ബേബി ഡാൻസ് ചെയ്യുന്നത് കാണാൻ കഴിയുന്നത്. നിലാ ബേബിയുടെ ഒരുപാട് വീഡിയോകൾ യൂട്യൂബിൽ വൈറലാണ്. എന്നാൽ അതിലെടുത്ത് ഇപ്പോഴും ആരാധകർ ഓർത്തെടുക്കുന്ന ചില വീഡിയോകളുമുണ്ട്. പേളിയുടെ അച്ഛൻ്റെ മടിയിൽ നിലാ ബേബി ഇരിക്കുവാണ്. പേളിയുടെ മടിയിലാവട്ടെ അപ്പൂസും, പേളിയുടെ സഹോദരി റേച്ചലിൻ്റെ മകനാണ് റെയിൻ എന്ന അപ്പൂസ്. പേളിയുടെ മടിയിൽ അപ്പൂസ് ഇരിക്കുന്നത് മുതൽ നിലാ ബേബിയുടെ മുഖത്ത് നിഷ്കളങ്കമായ അസൂയ ഉൾപ്പെടെ നിരവധി കാര്യങ്ങളാണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇരുവരും പങ്കുവച്ചിട്ടുള്ളത്. ബിഗ് ബോസ് തൊട്ട് ആരാധകർ സ്നേഹിക്കുന്ന രണ്ട് പേര് തന്നെയാണ് പേളി മാണിയും ശ്രീനിഷും. ഇവർ ബിഗ് ബോസിൽ വെച്ച് പ്രണയിച്ചതൊക്കെ തന്നെയും അവിടുത്തെ ഓരോ സ്ട്രാറ്റജികളാണെന്ന് പറഞ്ഞുണ്ടാക്കിയവരൊക്കെ വായടച്ചു നിന്നു ഇവർ വിവാഹം കഴിച്ചപ്പോൾ. രണ്ട് രീതിയിലെ വിവാഹമായിരുന്നു ഇവർ നടത്തിയത്, ക്രിസ്ത്യൻ രീതിയിലെ വിവാഹവും ഹിന്ദു രീതിയിലെ വിവാഹവും. അതിനുശേഷം ഇവർ രണ്ടുപേരും സോഷ്യൽ മീഡിയയിലൂടെ തരംഗമായി മാറുകയായിരുന്നു. പേളിഷ് എന്നാണ് ഇവർ രണ്ടുപേരെയും ആരാധകർ വിളിക്കുന്നത്. ശ്രീനിഷിന്റെയും പേളിയുടെയും പേര് ഒത്തുചേർത്തുകൊണ്ടാണ് പേളിഷ് എന്ന ആരാധകർ ഇവരെ വിളിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്ന പേളി പിന്നീട് വിവാഹത്തിന് ശേഷം ബ്ലോഗിംഗ് രംഗത്തുകൂടി സജീവമാവുകയായിരുന്നു. 2019 ജനുവരി 17 ശ്രീനിഷുമായി പേളി മാണിയുടെ വിവാഹ നിശ്ചയം നടന്നത്. ഇതിനെ തുടർന്ന് 2019 മെയ് 5 ഒരു ക്രിസ്ത്യൻ വിവാഹവും 8 ഹിന്ദു വിവാഹവും നടന്നു. 2 ദാമ്പത്യം സുഖകരമായി ആസ്വദിച്ച ശേഷമാണ് ദമ്പതികൾ മാതാപിതാക്കളായി അനുഗ്രഹിക്കപ്പെട്ടത്. 2021 മാർച്ച് 20 മലയാളികളുടെ തന്നെ എക്കാലത്തെയും ഇഷ്ടപ്പെട്ട നിലു ബേബി ജനിച്ചത്. നിലു ബേബിയുടെ ജനനവും ഗർഭകാലവും ഒക്കെ തന്നെയും പേളി ആരാധകരുമായി പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നിലു ബേബി ജനിക്കുന്നതിന് മുൻപേ നിലു ബേബിക്ക് ആരാധകർ മലയാളത്തിൽ ഉണ്ട് എന്ന് തന്നെ പറയാം. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.